കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനിറങ്ങുന്നതും കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നതും ഷാഫി വടകരയിലേക്ക് വരുന്നതും ഒരു പാക്കേജിൻ്റെ ഭാഗമാണെന്നും അത് ബി ജെ പിക്ക് ഗുണമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമമാണെന്നും പച്ചയ്ക്ക് ഒരു ബി ജെ പി ഏജൻ്റായി കെ സി വേണുഗോപാൽ മാറിയിരിക്കുന്നുവെന്നുമുള്ള ആക്ഷേപം സജീവമായി തന്നെ ഇടതു ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത്തരത്തിൽ കെ സി വേണുഗോപാലിനെതിരെ ഒരു ബി ജെ പി ഏജൻ്റ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. കോൺഗ്രസിനെ പടുകുഴിയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് എന്നുള്ള കാര്യം. പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് കിട്ടുന്നതെന്നും കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോ ഖാർഗെയെ സംബന്ധിച്ചോ ഒരു വിഷയമല്ല. അങ്ങനെയെങ്കിൽ ഹിമാചൽ പ്രദേശിൽ 15 സീറ്റിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നിട്ട് കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് മനു അഭിഷേക് സിംഗ്വി തോൽക്കുന്ന ഒരു സാഹചര്യം ഈ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കില്ലായിരുന്നല്ലോ. ഗുജറാത്തിൽ നിന്നൊരു രാജ്യസഭാംഗം കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ പോയ സാഹചര്യം ഉണ്ടാക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അതൊന്നുമല്ല വിഷയം. പാലക്കാട്ട് ബി ജെ പി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കുമോ എന്നുള്ളതുമല്ല വിഷയം. ഷാഫി ജയിക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ പ്രശ്നം എന്താണ്? കെ സി വേണുഗോപാലിന് ഒരു ഇടമുറപ്പിക്കണം. കെ സി വേണുഗോപാലിന് 2 വർഷം കഴിഞ്ഞാൽ രാജ്യസഭാംഗത്വം കാലാവധി കഴിയും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയും തെറിക്കും. കോൺഗ്രസിന് അത്ര മാസ്മരിക പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാളെ പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയും രാഹുൽ ഗാന്ധിയുടെ തണൽ പറ്റി അവിടെ ഇരിക്കാനാകില്ല. പണിയെടുക്കുന്ന ആരെയെങ്കിലും അവിടെ കൊണ്ട് വയ്ക്കാൻ ഖാർഗെ നിർബന്ധിതനാകും, അല്ലെങ്കിൽ ഈ പാർട്ടി തന്നെ ഇല്ലാതാകും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ രാജ്യസഭാ അംഗത്വവും പോയി, വേറെ എവിടെ നിന്നും രാജ്യസഭാ അംഗത്വം കിട്ടാനുള്ള സാധ്യതയും ഇല്ല. തെലങ്കാനയിൽ ഇപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടന്നത്, കർണാടകയിൽ ഇപ്പോഴാണ് നടന്നത്. ഇനി അവിടെ അടുത്ത ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കെ സി വേണുഗോപാലിനെ പോലെ ഒരാളിനെ രേവന്ത് റെഡ്ഡിയോ ഡി കെ ശിവകുമാറോ അംഗീകരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതുകയും വേണ്ട. അപ്പോൾ പണി നഷ്ടമാകും, പെട്ടിയും തൂക്കി കേരളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. ഒരു പദവിയുമില്ലാതെ കേരളത്തിലെത്തുന്ന, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ചക്രം തിരിക്കുന്നവൻ എന്ന പദവിയില്ലാതെ കേരളത്തിലെത്തുന്ന കെ സി വേണുഗോപാലിനെ ഇവിടെ അടിതാത്ത് പണിയാൻ മാത്രമേ ആളുണ്ടാകൂ. അത് തിരിച്ചറിഞ്ഞാണ് ലോക്സഭാ അംഗത്വമെങ്കിലും ഉറപ്പിക്കാനുള്ള ശ്രമം കെ സി നടത്തുന്നത്, അതിലൂടെ കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ കേരളത്തിൽ ചുവടുറപ്പിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനെങ്ങാനും ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യമുണ്ടായാൽ, അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടായാൽ മുഖ്യമന്ത്രിയാകാൻ ഒന്നാം നമ്പർ ചോയ്സ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റേത് കെ സി വേണുഗോപാൽ എന്ന പേരായിരിക്കും. ഇനി ഭരണം കിട്ടിയില്ലെന്നിരിക്കട്ടെ, പ്രതിപക്ഷ നേതൃസ്ഥാനമുണ്ടല്ലോ, കാറുണ്ടല്ലോ, ഔദ്യോഗിക വസതിയുണ്ടല്ലോ, പേഴ്സണൽ സ്റ്റാഫുണ്ടല്ലോ, ചെത്തി നടക്കാമല്ലോ, ഡയലോഗ് അടിക്കാമല്ലോ, ആ സ്ഥാനമെങ്കിലും മതിയാകും കെ സി വേണുഗോപാലിന്. അപ്പോൾ പണി നഷ്ടപ്പെടും എന്നുറപ്പുള്ള ഒരവസ്ഥയിൽ കേരളത്തിൽ തൻ്റെ ചുവടുറപ്പിക്കാൻ കെ സി വേണുഗോപാൽ ഒരുക്കൂട്ടിയ ഒരു പ്ലാൻ മാത്രമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിരുന്നില്ലേ കാര്യം? വടകരയിൽ കെ മുരളീധരൻ തന്നെ മത്സരിക്കുന്നു, തൃശ്ശൂരിൽ പ്രതാപൻ മത്സരിക്കുന്നു, ആലപ്പുഴയിൽ ഒരു മുസ്ലിം നാമധാരിയെ രംഗത്തിറക്കിയാൽ പോരെ, ഷാനിമോൾ ഉസ്മാനെ തന്നെ മത്സരിപ്പിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? അല്ലെങ്കിൽ ഈ പറയുന്ന സിദ്ദിഖിനെയോ ഷാഫി പറമ്പിലിനെയോ അവിടേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? അപ്പോൾ അതൊന്നുമല്ല വിഷയം. ഇവിടെ പ്രധാനമായി പരിഗണിക്കപ്പെട്ടത് കെ സി വേണുഗോപാലിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ്. അങ്ങേരുടെ ഗംഭീരമായ ഒരു പ്ലാനാണത്. ബി ജെ പിക്ക് എന്ത് നേട്ടമുണ്ടാകുന്നു എന്നുള്ളതൊന്നും അതിനകത്ത് ഒരു വിഷയമായിട്ടേയില്ല.